Welcome to Time to Mango. In the Namla Chiyam, another sweet dish, Madura Pongal. Namla in a Mumba or a Vent Pongal Chidino, E. I. Moong Dala, Okavachitana. But share other item entirely different taste than under Madura Pongal. Up a Madura Pongal ingredient darker than Namkunoka. Madura Pongal in Dakanaita, Adin and Namka, Pachiriana Vanda, or a cup of Pachiriana taken. പിന്നെ മൂംഗ് ദാൽ ഞാൻ ഒരു കപ്പ് പച്ചരിക്ക് അര കപ്പ് മൂംഗ് ദാലാണ് ഇവിടെ എടുത്തിരിക്കുന്നത് നെയ്യ് ഒരു കാൽ കപ്പ് നെയ്യ് റൈസിൻസ് 50 ഗ്രാം റൈസിൻസ് ഒരു 100 ഗ്രാം കാഷ്യൂ നട്ട്സ് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഒരു കപ്പ് പാല് ഇനി നമ്മൾ ഒരു 250 ഗ്രാം ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്നതാണ് പിന്നെ 4 കപ്പ് വെള്ളം നമ്മൾ ഒരു കപ്പ് പച്ചരിക്ക് ഒരു 4 കപ്പ് വെള്ളവും ഒരു കപ്പ് പാലുമാണ് ചേർക്കുന്നത് ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ മധുരപ്പൊങ്ങൽ ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത് ഞാൻ ഈ മധുരപ്പൊങ്ങൽ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ കുക്കർ വെച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു 2 നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറുപയർ പരിപ്പ് ഒന്ന് ഇട്ട് വറുത്തെടുക്കണം ഇപ്പോ നമ്മുടെ പരിപ്പ് ആവശ്യത്തിന് മൂത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ അരി ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കുക ആ നെയ്യൊക്കെ ആ അരിയിലേക്ക് നല്ലപോലെ ഒന്ന് പിടിക്കാനായിട്ട് അതിനുശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കണം 4 കപ്പ് വെള്ളമാണ് അതിന്റെ കൂടെ തന്നെ 1 കപ്പ് പാലും ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കുക്കർ അടച്ച് നമ്മൾ ഒരു വിസിൽ വന്ന് ഒരു 5 മിനിറ്റ് തീ കുറച്ചിട്ട് വേവിക്കണം കുക്കർ അടയ്ക്കുകയാണ് ഇപ്പോ നമ്മുടെ കുക്കർ പ്രഷർ ഒക്കെ പോയിട്ടുണ്ട് നല്ല പാകത്തിന് വെന്ത് റെഡി ആയിട്ടുണ്ട് നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ് ആദ്യം തന്നെ നട്ട്സ് വറുത്തെടുക്കാണ് നട്ട്സ് ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം ഈ മധുര പൊങ്കലില് നട്ട്സ് ഒക്കെ ധാരാളം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് ഇപ്പൊ നട്ട്സ് ഒക്കെ പാകത്തിന് മൂത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഈ റൈസിൻസും കൂടെ ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കണം റൈസിൻസ് ഒന്ന് ബബിൾ ഇതിൽ ഊറ്റി വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം ഇപ്പൊ നമ്മുടെ നട്ട്സും റൈസിൻസ് ഒക്കെ പാകത്തിന് മൂത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാൻ പോവാണ് ഇനി ആ സെയിം പാനിലേക്ക് തന്നെ കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് അതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് നന്നായി ഒന്ന് ഇളക്കണം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം നെയ്യൊക്കെ എല്ലായിടത്തും പിടിക്കാനായിട്ട് ഇതിലേക്ക് ശർക്കര ഉരുക്കി വെച്ചതും കൂടെ ചേർക്കുകയാണ് ഇതെല്ലാം കൂടെ കിടന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വരണം മിക്സായി ഒന്ന് നന്നായി ഒന്ന് വരണ്ട് വരണം ഇപ്പോൾ നമ്മുടെ പൊങ്കല് ഏകദേശം വെള്ളമൊക്കെ വറ്റി പാകമായി തുടങ്ങിയിട്ടുണ്ട് ഈ സ്റ്റേജിൽ നമുക്ക് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം ഏലക്കാപ്പൊടിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്
ഞാനിപ്പോ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നട്ട്സും കൂടെ ഇട്ട് നന്നായി ഇളക്കാം. നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ അവസാനം നെയ്യ് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടും. ഇപ്പോൾ നമ്മുടെ പൊങ്ങല് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ മധുര പൊങ്കല് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായമൊക്കെ പറയണം. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ടൈം ടു മാംഗോ ഫോളോ ചെയ്യാൻ മറക്കരുത്. അതിൽ എന്തെങ്കിലും ഈ റെസിപ്പിയെ പറ്റിയുള്ള സംശയം ഉണ്ടെങ്കിൽ ഡി എം ചെയ്യാനും മറക്കരുത്. നമ്മുടെ ടൈം ടു മാംഗോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം. താങ്ക് യു.